നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ, തിരൂർ. നഗരസഭയെ ഇകഴ്ത്തി കാണിക്കാൻ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയ സമരമുറയാണ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നഗരസഭാ മാർച്ചെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ. തിരൂർ താഴെപ്പാലം സ്റ്റേഡിയത്തിന് സമീപത്ത് ഫുഡ് ഫെസ്റ്റ് നടത്താൻ അനുമതി ചോദിച്ചു വന്നവരാണ് സ്റ്റേഡിയത്തിന് മുന്നിലെ താൽക്കാലിക കച്ചവടത്തിന് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിക്കുന്നതെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന് ആലത്തിയൂർ. നഗരസഭയ്ക്ക് നാഥനുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഇപ്പൊ അവരങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമല്ലോ. ഇപ്പൊ ഇവിടുത്തെ തീരുമാനം എടുക്കണമെങ്കിൽ മലപ്പുറത്ത് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തുള്ളവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ വ്യാപാരികളുടെ സമരം ഉണ്ടെന്ന് എനിക്ക് പോകാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് വരാൻ പറയുന്ന പറ്റുമോ? അത് എത്രയോ ഷോപ്പുകൾ പുറത്തേക്ക് ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്, ചില സമയത്തൊക്കെ അനുമതി ഇല്ലാതെ ചെയ്യുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാലാണ് തെരുവോര കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്ന് ചെയർപേഴ്സൺ എ പി നസീമ. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് നൽകി പ്രത്യേക സോണുകളാക്കി തിരിച്ച് തെരുവോര കച്ചവടം നിയന്ത്രിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇവിടെയുള്ള എല്ലാ വ്യാപാരികളെയും ഒരു ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും നഗരസഭയ്ക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഈ ചെയറിലിരുന്ന് നഗരസഭയ്ക്ക് നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല, ഇന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല, ആ രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇതിന് നഗരസഭ മാത്രമല്ലല്ലോ, നഗരസഭയ്ക്ക് നഗരസഭനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇതിന്റെ മുകളിൽ സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ കലക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു പ്രതിസന്ധി വരുമ്പോൾ, അന്യായമായ കാര്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിനേറെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഞാൻ ഇവരുടെ ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഇവർ ചെയ്യുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതി ശരിയല്ല. അവര് ഫുഡ് ഫെസ്റ്റിന് ചോദിച്ചു വന്നതാ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവര് കഴിഞ്ഞ നോമ്പിന് ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തട്ടെ എന്ന് അനുമതി ചോദിച്ചു വന്നതാ. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രോഗബാധ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തൽക്കാലം നിർത്തിവെച്ചതാ. അപ്പൊ അതൊരു കച്ചവടമല്ലേ? തെരുവ് കച്ചവടം ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ, നമ്മളെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ തെരുവ് കച്ചവടത്തിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഡുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഓരോ ആളുകളെയും നമ്മൾ കണ്ടെത്തിയ സോണുകളിലേക്ക് മാറ്റുകയും അവർക്ക് കാർഡ് കൊടുത്ത് അത് സേഫ് ആക്കുകയും ചെയ്യും. കാരണം അത് സുപ്രീം കോടതി വിധിയുള്ളതാണ്. അതിനനുസരിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യൽ നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്. തിരൂരിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ഇനിയും നടപ്പിലാക്കും. തോന്നിയ കച്ചവടം ചെയ്യുന്ന രീതിയും തിരൂരിൽ നിലവിലുണ്ട്. നിരവധി കച്ചവടക്കാർ ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഷെഡ് കെട്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തിനും ഏതിനും നഗരസഭയെ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ലെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.